എത്ര ചങ്ങായി ഒരു പരിപാടി ഒരു കല്യാണം കൊണ്ടും കിട്ടില്ല. ആദ്യമൊക്കെ കൊറോണ പ്രശ്നം കിട്ടിക്കോ, 30-40 ആളൊക്കെ തന്നെ. ഇപ്പൊ ആവല്ല, ഇപ്പൊ എത്ര ആക്കും പോവും. എന്നാലും മനസ്സിൽ പറഞ്ഞു കല്യാണം എന്തപ്പോ കാണുന്നു. ഇന്ത്യ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ. എങ്ങനെ പറയാ, എന്റെ ഒപ്പം നടക്കുന്ന മനസ്സിലാവും. പറഞ്ഞു പറഞ്ഞാൽ അത്ഭുതമുള്ളൂ. അപ്പൊ ചെങ്ങമരെ നോണല്ലേ, അപ്പൊ നിങ്ങക്ക് പരിപാടി ഒന്നുമില്ല. എവിടാ നമ്മളെ ശിവന്റെ വീട്ടിലെ എല്ലേ കൊല്ലുള്ള പരിപാടിയല്ല ബാബാ. ഇങ്ങോട്ടൊന്നും പരിപാടി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാവാറിയ എനിക്ക്? സാമ്പാറ്, അവിയല്, ഉപ്പേരി, പച്ചടി, പുളിശ്ശേരി, പിന്നെന്താ തൈര്, ചമ്മന്തി, ഇങ്ങനെ സകല സാധനങ്ങളും അവിടെ ഉണ്ട്. പോരാത്തിന് 3 കൂട്ടം പായസം. എന്തായാലും ഞാൻ പോയോ കട കേട്ടോ. അല്ല ഇന്ന് ഓണിനല്ലേ, നമ്മളീ അറിഞ്ഞോ? അറിഞ്ഞിട്ടെന്താ കാര്യം ചങ്ങായി? ഒരു നാടൻ നായിക്കുള്ള നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ. അല്ല ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്യാ? നമ്മളും പോവും. അല്ല എന്താ പറയാതെ? അല്ല ചങ്ങായി, പാരാത്ത കല്യാണത്തിന് പോണേ നമ്മക്ക് എത്താ. പിന്നെ ഒരു ഓണ സദ്യ ഇത് കോളാക്കാന്നാ മതി. പറഞ്ഞ മാറി കേറിച്ചില്ല. കാരണം എന്താ അറിയോ, മൂപ്പർക്ക് ആ ശിവ മാത്രല്ലേ ചെറിയ മകന്റെ സമയം ചെയ്യും. ആ മോൻ ഗൾഫിയല്ലേ, ഓ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മള് കേറിച്ചില്ലേ. അന്നല്ലേ ചേച്ചി കോളാക്കാന്നാ മതി. ഇതിന്റെ കൂടെ ബാ, പറഞ്ഞ മാറി പോവാ നമുക്ക്. ബാങ്ങോട്ട് പോണോ? സ്പെഷ്യലായിട്ട് പോണോ? നമ്മളെ സമയജ് ഗൾഫിന്ന് വിളിച്ചു. അപ്പൊ ഓന്റെ വീട്ടില് ഓണ സദ്യ ഉണ്ടെന്നാണ്. അപ്പൊ ഞാൻ മുഴുവൻ വരാൻ പറഞ്ഞു. അന്നോട് പ്രത്യേകം വരാൻ പറഞ്ഞു. ഇന്നോടും വരാൻ പറഞ്ഞു. ആ പറഞ്ഞേ എല്ലെങ്കിലും നല്ല സ്നേഹം. അല്ല എന്തിനാ ഓണ കൂട്ടിയിട്ടേ? ചങ്ങായി സമയത്തിന്റെ മൂത്ത കാരോട് ചങ്ങയാണ് പറഞ്ഞു. അപ്പൊ ഓൺ ഉണ്ടാവുമ്പോ പറഞ്ഞു എഴുതിക്കോട്ടെ, ഒരു ബലയിക്കോട്ടെ ചരിക്കാൻ പോന്നത്. ഇവിടെ പന്തലിട്ടിട്ടില്ലോ. എന്താ കല്യാണത്തിനാണ് പന്തലിടാൻ ചങ്ങ? ഇത് ഓണല്ലേ, ഒരാള് മനസ്സിലൊന്നും കാണു ചെയ്യുന്നത്. ഇവിടെ ചങ്ങായി ഇത് ഔത്തല്ല ആൾക്കാർക്ക്, ഔത്തലായിട്ടല്ല ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാം. പുറത്തുണ്ടാകാ. എല്ലാ നിങ്ങളുടെ പരിപാടി പറഞ്ഞോന്നല്ലേ? ചെക്കാ പോ ചങ്ങയോ, ഞാൻ പറഞ്ഞിട്ടല്ലേ പരിപാടി പോലെ. പരാത്തത്തെ തിന്നൊന്നും വേണ്ടവിടെ ചങ്ങായി. എരിശ്ശേരി, പുളിശ്ശേരി, അപ്പടം, കാച്ചേരി, മറ്റേ പണ്ടാറി, ഒരുപാട് സാധനം ഉണ്ട്. ഈ വിശ്വത്ത് കൂട്ടം കൂടാൻ കരയോ. പറഞ്ഞ പോലെ പോരട്ടെ, പറഞ്ഞു അതേപോലെ കണ്ടിക്കണം. പറഞ്ഞ മാറി പോന്നു കേട്ടോ. ഞാൻ പോണ കേട്ടോ. എന്താണാവോ ഓണായിട്ട് സമയത്ത് ഗൾഫിൽ നിന്ന് വിളിച്ചാ പറഞ്ഞു അമ്മോട് ഓണ പരിപാടിക്ക് വീട്ടിൽ നിർബന്ധത്തിൽ പോകണം. ഞമ്മക്കൊരു 10-30 സ്ഥലത്ത് പോവാണ്ട്. പക്ഷെ പോവാൻ വിളിച്ചു വന്നത് ഇപ്പോഴത്തെ കാര്യം വരണ്ടേ. അപ്പൊ ആദ്യം തന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങള് എങ്ങണ്ട്? സമയത്ത് ഗൾഫിന്ന് വിളിച്ചു പറഞ്ഞോ? കുടുംബത്തിലാണ് ഞങ്ങൾ ഒരു മാസമായിട്ടുള്ള പഠിച്ചിട്ട്. പിന്നെ എങ്ങനെയാ ഞാൻ പോകണുണ്ടാവുന്നു? അത് തീരെ അന്തജമങ്ങൾക്കും ഇന്ന് മാനം പോയില്ലെങ്കിൽ ഇനി ജീവിതത്ത് മാനം പോവില്ല. ഓരോരോ നാടൻ നായ്ക്കള്. അപ്പൊ സിദ്ധു, അപ്പൊ ഇവനോ ഇവിടെ വന്നതിന് ശേഷമാണ് മരിപ്പാണ് പറഞ്ഞത്. ഇവൽക്കുണ്ടാക്കിയ രണ്ടു പറ്റം എന്തായാലും ഉണ്ടാവല്ലോ. അത് ഞാനാണ് തിന്നു. അതെങ്കിൽ അത് നിക്ക, അവിടെ ആകെ രണ്ടു പറ്റുള്ളൂ. അത് ഞാൻ തിന്നു. ഞാൻ അങ്ങോട്ട് പോകണ്ട.